കൊല്ലം പെരുമണി എന്ന് വിളിക്കാം സാറേ. നമ്മളുടെ ഒരു ദയനീയാവസ്ഥ സാറിനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് ദയനീയ എവിടാണ് വെള്ളമില്ലേ? വെള്ളത്തിന്റെ അല്ല സാറേ, വെള്ളം മാത്രം പോരല്ല, നമുക്കിവിടെ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഴിച്ചിട്ടിട്ട് 2 കൊല്ലത്തോളമായി സാറേ. അത് 2 കൊല്ലമല്ല, 2 കൊല്ലത്തിൽ കൂടുതലായി. ആ എന്നാ ആയിക്കോട്ടെ. അത് നിങ്ങളിപ്പോ എത്ര മര്യാദയായിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല അവരടുത്ത് സംസാരിക്കുന്നത്. ആരോട്? ഓരോ കാലന്മാരും ഓരോ കാലഘട്ടത്തിലും നമ്മളെ തുലയ്ക്കാൻ വേണ്ടി, ഞാൻ ഇന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആരാണ് പൈസ തരുന്നത്? ആ പൈസ ഞാൻ തന്നേക്കാം നിങ്ങൾ ജോലി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാവുന്നതെല്ലാം പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഞാൻ മഴ മാറി നിൽക്കുന്ന 4 ദിവസം അടുപ്പിച്ച് മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകത്തില്ല സാറേ, ഒഴിച്ചങ്ങ് ഒലിച്ചങ്ങ് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ മെനഞ്ഞാന്ന് കുത്തിനി പിടിച്ചു നിർത്തി. അവസാനം ഈ ഞാൻ കെഞ്ചി പറഞ്ഞ്, വഴക്കൊക്കെ മാറിയിട്ട് കെഞ്ചി പറഞ്ഞപ്പോ അയാള് അങ്ങനെ അല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്, മഴയാണ് എന്ന് പറഞ്ഞ്. അപ്പം മഴ മാറുമ്പോഴത്തേക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കാം. ഇയാളെ ടെർമിനേറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയോ, ഇനി 3 കൊല്ലം കഴിയുമോ തുടങ്ങാൻ? ഇല്ല സാറേ, ഇത് പറയുന്നത് കേട്ട് അയാൾ, നമ്മൾ ടെർമിനേറ്റ് ചെയ്താൽ അയാൾ കോടതി പോകും, കോടതി സ്റ്റേ കൊടുക്കും, ഇതിന്റെ കാര്യങ്ങൾ കേസ് തീർന്നിട്ട് ഇനി റോഡ് പണിഞ്ഞാൽ മതി എന്ന് പറയും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അയാളെ പല തരത്തിലും നമ്മൾ നോക്കുന്നത്. ഇനി ഇത് മഴ പെയ്യും, മഴ മാറുമ്പോൾ അയാൾ ചെയ്യാമെന്ന പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ, അത്രയേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല എന്ത് ചെയ്യാൻ ഒരാളെ കൊല്ലാൻ നോക്കൂ? ദൈവം പ്രാർത്ഥിക്കാം. ഇപ്പൊ നമ്മളുടെ ദുരിതം പറയേണ്ട നമ്മളുടെ എം എൽ എ ആയിട്ടുള്ള സാറിന്റെ അടുത്താ. ഇപ്പൊ സാറ് ഇപ്പൊ തിരിച്ച് ഞങ്ങളോട് ദുരിതം പറഞ്ഞ ഞങ്ങൾ എന്തോ വിശ്വസിച്ചു സാറേ, ഇങ്ങനെ ജയിപ്പിച്ച് നമ്മളെ വിട്ട്. ഇല്ല ഇല്ല സാറേ, നമ്മളുടെ കാര്യം വിട്ട്, നമ്മൾ ഇച്ചിരി കൂടെ മുതിർന്നതാണെങ്കിലും പറയാം. കുഞ്ഞുങ്ങളുണ്ട് സാറേ, 2 LP യും UPS സ്കൂളെന്ന് പറഞ്ഞാൽ ആ റോഡിനോട് ചേർന്നാണ്. ഈ ഒരു പുതിയൊരു തലമുറയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീത്ത വിളിച്ചോ. എന്തിനാ സാറിനെ ചീത്ത വിളിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നും നേടാനില്ല. ഞാൻ എന്റെ എന്റെ മാത്രമല്ല, ഞങ്ങളുടെ അവസ്ഥ എങ്ങനെ, ഒരു ഒരു വണ്ടിയായിട്ട് ഞാൻ ഇപ്പൊ വണ്ടി സർവീസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു രണ്ട് ഒരു 1.5 മാസമായുള്ളൂ. വീണ്ടും അതേ കണക്ക് തന്നെ എന്റെ ഫ്രണ്ട് മൊത്തം ഇളകി. അതേപോലെ തന്നെ ഓരോ കടകൾ സാറിന് കാണുമ്പോ ഉണ്ട്, സാറിന് സങ്കടം വരും. ഓരോ ഹോട്ടലുകള് ഹോട്ടലിൽ സാറിന് കാണണം. നമ്മൾ ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ പോകുന്ന കടകളാണ്, ഇപ്പൊ കേറാൻ പറ്റുന്നില്ല, അത് ഫുള്ള് പൊടിയാ. അവരുടെയൊക്കെ അവസ്ഥ ഇച്ചിരി പാടാ സാറേ. അതേ കണക്ക് തന്നെ ഓട്ടോ സ്റ്റാൻഡില് കുറെ ഒത്തിരി തൊഴിലാളികളുണ്ട്, അവർ മാസ്ക് കിട്ടണ്ട സാറേ ഇവിടെ ഇരിക്കുന്നത്. എന്തിനാ നമ്മളിങ്ങനെ ദ്രോഹിക്കുന്നത്? ഇത് വലിയ നമ്മളോട് ചെയ്യുന്ന വലിയ ദ്രോഹം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാറപ്പൊടി സാറിപ്പോ ഓഫീസിനകത്ത് ചിലപ്പോ പാറപ്പൊടിയൊന്നും കാണത്തില്ല, ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരാ സാറേ ഇത്. എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഇത് അവസാനത്തെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇയാൾക്ക് കണ്ണിച്ചോരല്ല തന്നെ ഇത്രയും വഴക്ക് പറഞ്ഞല്ലോ. ഈ സാറിന് എന്തിനാ സാറേ ഞാൻ വഴക്ക് പറയണ്ട? ഞാൻ ഇതുവരെ സാറിനെ സാറേ എന്ന് തന്നെ വിളിച്ചു, അല്ല വേറെ ഒന്നും അനാവശ്യമായിട്ട് സംസാരിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനോ ബാക്കി എല്ലാം വിളിച്ചു കഴിഞ്ഞു. ഇത് ദ്വയാർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് മെനഞ്ഞാൻ നടന്ന കാര്യമില്ല ആദ്യം ഇയാളെടുത്ത് പറഞ്ഞത്. പിന്നെ ഇയാൾക്ക് ഇത്രയും ഈ പറയണമെന്ന്, അത് ഇപ്പൊ എന്റെ എന്റെ സാറേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. സാറിനെ അറിയിപ്പോ പിന്നെ സാറിനെ അല്ല എം എൽ എ ആയിപ്പോയി, പിന്നെ എന്തിനാ സാറേ എങ്ങനെ സാറിന് സിനിമയ്ക്കകത്ത് അഭിനയിച്ച പോലെ ഇതിനകത്ത് എന്തിനാ കയറിയുന്നത്? നമ്മളുടെ ദയനീയാവസ്ഥ സാറിനെ വിളിച്ചു പറഞ്ഞപ്പോ സാറ് എന്റെ അടുത്ത് പറയുന്നത് എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതിനകത്ത് കയറി ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ വിളിച്ചൊക്കെ പറയരുത്, അസുഖം മനസ്സിലായി എനിക്ക്, അസുഖം മനസ്സിലായി. ഇനി ഇനി ഇത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനെയൊക്കെ വേറെ പല പണിക്കും പറ്റൂടെ, ഇയാൾ എന്തിനായിട്ട് നടക്കുന്നു? ഇല്ല സാറേ, ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ഞാൻ എന്തിനാ അതിന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ദയനീയാവസ്ഥ ഇതാണ്, അല്ലാതെ പിണറായി വിജയന്റെ രാഷ്ട്രീയം പറയാനല്ലേ സാറേ ഞാൻ വിളിച്ചത്. രാഷ്ട്രീയം പറയേണ്ട എനിക്ക് യാതൊരുവിധ കാര്യമില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്. പിന്നെ നമ്മള് സാറിനോടല്ലാതെ സാറിന്റെ അടുത്തല്ലാതെ പിന്നെ ഞാൻ ആരോടാ സാറേ? മറ്റവന്റെ കുത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ സാറേ? ഞങ്ങളുടെ സാറേ വലിയ കുഴപ്പമില്ലാത്ത ഞങ്ങളുടെ റോഡായിരുന്നു. ഈ കുത്തിപ്പൊളിച്ച് ഈ നാമവിശേഷം മൊത്തം ആക്കിയിട്ടിട്ട് അവന്റെ കുത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ സാറേ? സാർ ഇത് എന്നെ കളിയാക്കുന്നു. ആ സാറിന് അല്ലെ, സാറിന് എന്താ ചീത്ത ഞാൻ വിളിച്ചേ? നിങ്ങൾക്ക് വെറുതെ കിടന്ന റോഡ്, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ എത്ര എം എൽ എ ആയിരുന്നു, നിങ്ങൾക്ക് സിനിമ എഴുതിയിട്ടൂടെ എന്നല്ലേ പറഞ്ഞത്? എല്ലാം എന്റെ ഞാനേ ഞാൻ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാറ് കാര്യം ചെയ്യും, ഞാൻ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു സാറ് കേസ് കൊടുക്കും, ബാക്കി വരുന്നിടത്ത് വെച്ച് ഞാൻ കാണാം. എനിക്ക് ആരെയും പേടിക്കില്ല, എനിക്ക് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കൂടിപ്പോയ എന്നെ കൊല്ലുമായിരിക്കും, അത് നിങ്ങൾ അങ്ങനെ ചെയ്യും. എനിക്കറിയാം കുഞ്ഞെ, എനിക്കറിയാം. ആ ബിന്ദു കൃഷ്ണ അറിഞ്ഞു വിട്ടതാണ്, എനിക്കറിയാം.